പ്രൈസ് ലോഡ് ഹാലെ ലൂയ സ്തോത്രം 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 കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊരുമിച്ച് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിനെ വാഴ്ത്തുവാൻ കർത്താവിനെ പുകഴ്ത്തുവാൻ ലഭിച്ചിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം ഹലൂയ്യ സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു സ്തോത്രം കഴിഞ്ഞ രാത്രിയിലും ദൈവത്തിൻ്റെ കൃപയനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സന്തോഷത്തോടെ ഈ കർത്തൃ ദിവസം പ്രഭാതത്തിൽ കഥാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാനും കഥാവ് നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും തിരുവചനം കേൾക്കുവാനും ഒക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ അവസരം തന്നത് ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം എഹോ അ നല്ലവനല്ലോ അവൻ്റെ ദയാ എന്തേക്കുമുള്ളത് സ്തോത്രം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ നൂറ്റി അറുപത്തി നൂറ്റി അറുപത്തി നാലാമത്തെ ഭാഗം പറഞ്ഞു നിൻ്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം ഏഴ് പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയ കഥാവേ ഞാൻ നിൻ്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ എത്ര പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു ദിവസം ഏഴ് പ്രാവശ്യം ഞാൻ നിന്നെ സ്തുതിക്കുന്നു അവ നമ്മുടെ ജീവിതത്തിലും ആ ഒരു അനുഭവം ഉണ്ടായിട്ട് കേട്ടോ ദിവസവും ഏഴ് പ്രാവശ്യം നമ്മൾ ഇരിപ്പിലും നടപ്പിലും ഒക്കെ കഥാവിനെ സ്തുതിക്കുന്നവരെ എനിക്കറിയാം അങ്ങനെയല്ല ഇത് സമയം വേർതിരിച്ച് അമേൻ മുട്ടകൾ മടക്കി ദൈവസന്നിധിയിൽ മാറിയിരുന്ന് ഒരു ദിവസം ഏഴ് പ്രാവശ്യം ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന സങ്കീർത്തനകാരൻ പറയുന്നത് എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് ഈ ദിവസങ്ങളിൽ വലിയ അനുഗ്രഹങ്ങളിലേക്ക് കയറാൻ പോവുകയാണ് നൂറ്റി എഴുപത്തി അഞ്ചാം ഭാഗം പറയാൻ നിന്നെ സ്തുതിക്കേണ്ടതിന് ലോഡ് അങ്ങേ സ്തുതിക്കേണ്ടതിന് എന്താണ് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ ഞാൻ ജീവിച്ചിരിക്കുന്നതെങ്കിൽ ആഹാരം കഴിക്കാൻ വേണ്ടിയല്ല ഞാൻ ജീവിച്ചിരിക്കുന്ന മറ്റെന്തിനെങ്കിലും വേണ്ടിയല്ല അങ്ങേ സ്തുതിക്കുവാൻ ഞാൻ എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ അങ്ങേ സ്തുതിക്കുവാൻ അങ്ങേ ഒന്ന് ആരാധിക്കുവാൻ തക്കവണ്ണം അങ്ങേ ഒന്ന് സ്തുതിക്കുവാൻ തക്കവണ്ണം എൻ്റെ പ്രാണൻ എന്താകട്ടെ ജീവിച്ചിരിക്കട്ടെ ഈ പ്രവാതിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ സർവ്വശക്തൻ തന്നിരിക്കും നല്ല അവസരമായത് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ നന്ദി പറയാം അവൻ നല്ലവനല്ലോ അവൻ്റെ യാ എന്നേക്കുമ്പോൾ അത് സന്തോഷത്തോടെ നമ്മൾ ഒരുമിച്ച് കഥാവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പോകാം എല്ലാ കണ്ണുകളും അടച്ചാട്ടെ എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ച് ഹാലുയ്യ നിങ്ങൾ ഈ പ്രഭാതത്തിൽ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ചിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങിയാട്ടെ ഞങ്ങളുടെ സ്വർഗീയപിതാവ് ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ കർത്തൃ ദിവസം പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ രാത്രിയിലും അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിച്ചു ഈ പ്രഭാതത്തിൽ ഉണർന്നങ്ങെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു പ്രിവിലേജൂടെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഭാഗ്യം ലഭിച്ചു അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്തു കഥാപി ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ കഥാപയോടെ ആവശ്യങ്ങൾ അങ്ങ് ഇടപെടണമേ കഥാവിൻ്റെ കരം ഇന്ന് പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം അങ്ങയുടെ ആ കരുതലിന്റെ കരം ഇന്ന് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടണമേ കഥാപെ ഒരു കോഴി തൻ്റെ കുഞ്ഞിനെയൊക്കെ അവൻ ചകഞ്ഞിട്ട് വിളിച്ച് വരുത്തി കൊടുക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം കഥാവ് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിലതിനെ അങ്ങ് വലിച്ചിട്ട് ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ് എന്നിട്ട് അതെടുക്കുവാൻ പാകത്തിൽ ഒരുക്കി കൊടുക്കുന്ന കൃപകൾക്കായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്ന കർത്താവ് ഇല്ലായ്മകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കഥാപ് നിൻ്റെ മക്കൾക്ക് ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാപ് അത്ഭുതം ചെയ്തതിനായിട്ട് സ്തോത്രം അമേൻ പ്രൊവിഷൻസ് ഒരുക്കിയതിനായിട്ട് സ്തോത്രം രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗസൗഖ്യമുണ്ടാകട്ടെ രോഗസൗഖ്യമുണ്ടാകട്ടെ അമേൻ യേശു യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗ സൗഖ്യം വരട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരം ആരോഗ്യപൂർണ്ണമായി തീരട്ടെ അടിപ്പണലായുള്ള സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ആമേൻ 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 തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്ത് പ്രത്യേകിച്ച് കഥാവേ ശരീരത്തിൻ്റെ അവിടെ ഇവിടെ എല്ലാം ഈ മാംസം ഉരുണ്ടു കൂടി വേസ്റ്റ് ഉരുണ്ടു കൂടി മുഴ പോലെ നിൽക്കുന്ന അനുഭവങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു കഥാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതു മാറിപ്പോകട്ടെ ആ മുഴകൾ ശരീരത്തുനിന്ന് അപ്രത്യക്ഷമാകട്ടെ ആ അമേൻ ആമേൻ അങ്ങടെ കരം നീട്ടി അങ്ങ് വിടുതൽ കൊടുക്കുന്നതിനായിട്ട് സൗഖ്യം കൊടുക്കുന്നതിനായിട്ട് ആരോഗ്യം കൊടുക്കുന്നതിനായിട്ട് സ്വസ്ഥത കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു കഥാവെ പൂർണ്ണ ആരോഗ്യത്തോടെ ഭൂമിയിൽ ജീവിപ്പാൽ തൻ്റെ കുഞ്ഞുങ്ങളെ കഥാവ് വിളിച്ചിരിക്കുന്നതിനോ അതിനായിട്ട് സ്തോത്രം യേശുക്രിസ്വിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് കർത്തൃ ദിവസമാണല്ലോ കർത്താവ് ലോകമെമ്പാടും ആരാധന നടക്കുന്ന ദിവസമാണ് ഞങ്ങൾ എല്ലാ രാജ്യങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധനകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്തൃദാസന്മാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവദാസന്മാരെയും ദാസിമാരെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ദൈവമക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഇന്ന് പകൽ ഒരു റിവൈവലിൻ്റെ പകലായിരിക്കണമേ ആ ഉണർവിൻ്റെ കാറ്റ് വീശണമേ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ടാകണമേ പിതാവ് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കുക ആ കാറ്റൊന്നുകൂടെ വീശണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഭൂമിയുടെ നാല് ദിക്കുകളിലും ആ കാറ്റ് വീശട്ടെ ജനം വിടുവിക്കപ്പെടട്ടെ മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ ദൈവസഭകൾ വളരട്ടെ അവിശക്തന്മാർ ശക്തി പ്രാപിക്കട്ടെ കഥാവിന്റെ കൃപ കൊണ്ട് നിറയ്ക്കുന്നതിന് സ്ത്രം പ്രത്യേകിച്ച് കഥാവെ ഇന്ന് ഇന്ത്യയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആണല്ലോ കഥാവെ ഇന്ത്യ അനുഗ്രഹിക്കണമേ ഇന്ത്യ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഒരുമിനെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യ ഞങ്ങൾ ബ്ലസ് ചെയ്യുക കർത്താവ് അങ്ങനെ പ്രവൃത്തിയും അങ്ങനെ ഹിതവും ഇന്ത്യയിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ത്യയിലെ ഭരണകർത്താക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഇന്ത്യ ഗവൺമെന്റിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കഥാവെ അതിൻ്റെ കൃപയോട് ഉണ്ടാകണമേ ഇന്ത്യ ഇന്ത്യ യേശുവിൻ്റെ രാജ്യമായി മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ത്യയെ അനുഗ്രഹിച്ചതിന് സ്തോത്രം അമീൻ ഈ ദിവസം പ്രത്യേക സംരക്ഷണം രാജ്യത്തിന് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ ആ മീൻ ആ കഥാവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും കർത്താവിന് വലിയ സമാധാനവും കഥാവിൻ്റെ ആ വലിയ ആശ്വാസവും സ്വസ്ഥതയൊക്കെ അനുഭവിച്ചു കയറുവാൻ കർത്താവ് പകൽക്കാനും നിങ്ങളെ സഹായിക്കട്ടെ നമ്മൾ വായിക്കുന്നു ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും കാണാതറിയാവുന്നു നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ പോലും പഠിച്ചിട്ടുള്ളതായ ഒരു സങ്കീർത്തന ഭാഗമാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് സങ്കീർത്തനങ്ങൾ ഒന്ന് നമുക്കെല്ലാവർക്കും കാണാതറിയാവുന്ന ഭാഗം അതിൻ്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയുടെ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട വ്യക്തി എങ്ങനായിരിക്കണം അതുമല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ആ അനുഗ്രഹത്തിൽ നിൽക്കുവാൻ എന്ത് ചെയ്യണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം ഒന്നാമത് പറയുന്നത് ഇത് ഇത് എഴുതിയ ആളിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിലും എഴുതിയെന്നാണ് ചിലരൊക്കെ പറയുന്നത് കാരണം ഇത് ജ്ഞാന എന്നാണ് ഇതിൻ്റെ പേര് കാരണം ഇത് ജ്ഞാനമാണ് പറയുന്നത് ജ്ഞാനമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇതിനെ ജ്ഞാന ജ്ഞാനസങ്കീർത്തനം എന്നാണ് പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും അപ്പോൾ എന്താണ് പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ കൗൺസിൽ ഓഫ് അൺഗോഡ്ലി അതായത് ദൈവഹിതമല്ലാത്ത ആലോചനകളിൽ കാര്യങ്ങൾ ചെയ്യരുത് അതായത് ദൈവമാണ് സകല ആലോചനകൾ നമുക്ക് തരേണ്ടത് ഒരിക്കലും ലോകപ്രകാരമുള്ള ആലോചനകളുടെ പുറകെ പോകുവാൻ ദൈവമക്കൾക്ക് ഇടവരരുത് കാരണം ലോകത്തിൻ്റെ ചിന്താഗതിയും ദൈവത്തിൻ്റെ ചിന്താഗതിയും രണ്ടും രണ്ടാണ് ദൈവം യേശു പറഞ്ഞു ഒരു കർണത്ത് അടിക്കുമ്പോൾ നിങ്ങൾ മറ്റേ കർണം കാണിച്ചു കൊടുക്കണം ലോകം അത് പറയത്തില്ല ആത്മാവിൽ ായ ഒരു ഭാഗ്യവാന്മാരെന്ന് ദൈവരാജ്യത്തിൽ പറയുമ്പോൾ ലോകം പറയുന്നത് നേരെ തെറ്റായിരിക്കുമല്ലോ അപ്പം എന്താണെങ്കിലും അത് ലോകവും മനുഷ്യനും ദൈവമക്കളോട് ഒന്നിച്ചു പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം നമ്മൾ ലോകപ്രകാരമുള്ള ആലോചനകൾ പ്രകാരം നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് മറിച്ച് ദൈവവചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് വേണം നമ്മൾ മുന്നേറും ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നമ്മളോട് ഒരാൾ പറയാം ഇന്ന കാര്യത്തിലൂടെ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഒരു ദ്രോഹം ചെയ്താൽ അല്ലെങ്കിൽ ഇന്ന ആളിനെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാക്ക് കേട്ട് അതിൻ്റെ പുറകെ പോയാൽ നമ്മൾ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കുന്ന വ്യക്തിയാണ് മറിച്ച് നമ്മൾ പറയുന്നു എനിക്ക് അങ്ങനെ പ്രൊമോഷൻ വേണ്ട കാരണം എന്നെ വിളിച്ച ദൈവത്തിൻ്റെ കരുണയും അവൻ്റെ ഫേവറും എൻ്റെ മേലുണ്ട് അതുകൊണ്ട് വളഞ്ഞ വഴിയിലൂടുള്ള അനുഗ്രഹം എനിക്ക് വേണ്ട എനിക്ക് നേരാ ആയ വഴിയിലുള്ള അനുഗ്രഹത്തെ എൻ്റെ കർത്താവ് തരും ആ അമേ അപ്പോൾ പറഞ്ഞു വളഞ്ഞ വഴിയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും നോ പ്രോബ്ലം ഞാൻ ഇച്ചിരി കാത്തിരുന്നാണെങ്കിലും നേരായ വഴിയിലുള്ള അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ മതി കാരണം നേരായിട്ടുള്ളത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ ലോകമനുഷ്യൻ ചെയ്യുന്നത് പോലെ ആ ലോകത്തിൻ്റെ ആലോചന പ്രകാരം ചെയ്യരുത് ദൈവത്തിൻ്റെ ആലോചനയിൽ മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാൻ അവ നമ്മളെ ഓർപ്പിക്കുകയാണ് അതാണ് ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കരുത് അടുത്തത് പാപികളുടെ വഴിയിൽ നിൽക്കാതെ അപ്പോൾ പാപികൾ പാപികൾ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നവരുടെ നടുവിൽ നമ്മൾ നിൽക്കാൻ പാടില്ല ഇപ്പം മദ്യപാനികളുടെ നടുവിൽ പോയി നമ്മൾ നിൽക്കുവാൻ പാടില്ല അല്ലെങ്കിൽ വെറുക്കൂത്ത് കളിക്കുന്നവരുടെ നടുവിൽ പോയി നമ്മൾ അതിൻ്റെ കൂടെ സന്തോഷിക്കുവാൻ പാടില്ല പാവികളുടെ വഴിയിൽ നിൽക്കരുത് അടുത്തത് എന്ന് വെച്ചാൽ പാപ പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മൾ നിൽക്കാൻ പാടില്ല പാപമുണ്ടാകാൻ സാധ്യതയുള്ളിടത്ത് പാപം വർദ്ധിച്ചു നിൽക്കുന്ന നമ്മൾ പോയി നിൽക്കരുത് അടുത്തത് എന്താ പറയുന്നത് പരിഹാസികളുടെ ഈരിപ്പിടത്തിൽ അപ്പം രണ്ടുപേരുന്ന മറ്റു ഈ ചിലരുടെ സ്വഭാവമുണ്ട് ഈ പരിഹസിക്കുക എന്ന് പറയുന്ന സ്വഭാവമുണ്ട് പരിഹാസി എന്ന് പറയുന്ന പരിഹാസം പിശാചിൻ്റെ സ്വഭാവമാണ് കേട്ടോ പരിഹാസിക്കുന്ന ഓർത്തോണം നിന്റെ ബന്ധനം മുറുകി പോകത്തെയുള്ള ആർക്കും അഴിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കരുത് അയൽവാസിയെ പരിഹസിക്കരുത് അമ്മേൻ കൂട്ടുകാരനെ പരിഹസിക്കരുത് കൂടെ ജോലി ചെയ്യുന്നവരെ പരിഹസിക്കരുത് അമ്മേൻ നിങ്ങളെ ദൈവദാസനെ പരിഹസിക്കരുത് മറ്റുള്ള ദൈവദാസന്മാരെ പരിഹസിക്കരുത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ നമ്മൾ അതിനെ ഏറ്റുപറയാൻ പോകരുത് പരിഹാസി നിന്റെ കുടുംബ കുടുംബത്തിന് ദോഷമാണ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് ദോഷമാണ് അതുകൊണ്ട് പരിഹസിക്കുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കാൻ പാടില്ല ദൈവമക്കൾ പരിഹാസികളല്ല അതുകൊണ്ട് ദൈവമക്കൾ എന്ത് ചെയ്യും പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാൽ ഈ ചില ഗ്രൂപ്പുകളുണ്ട് പരിഹാസികളുടെ ഗ്രൂപ്പ് അതിനകത്തൊന്നും ചെന്ന് കയറില്ല കാരണം അതൊക്കെ നമുക്ക് നമുക്ക് നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ദോഷം വരാനുള്ള മുഖാന്തരങ്ങളാണ് അപ്പം ദൈവമക്കൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാ ുടെ വഴി നിൽക്കരുത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് ഇനി രണ്ടാമത്തെ വാക്യം യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാ പകൽ ധ്യാനിക്കണം എങ്ങനെ എന്നാ ചെയ്യണം യഹോവയുടെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിനകത്ത് മൊത്തം വചനമായിരിക്കണം രാവും പകലും ദൈവവചനം ധ്യാനിക്കണം എപ്പോഴും ഏകദിവസം വായിക്കണമെന്നല്ല രാവിലെ വായിച്ചത് ഒന്നുകൂടെ ധ്യാനിക്കുക ഒന്നുകൂടെ ധ്യാനിക്കുക രാത്രിയിൽ ധ്യാനിക്കുക കിടക്കാൻ പോകുമ്പോൾ ദൈവവചനം മനസ്സിൽ വെച്ചുകൊണ്ട് ാക്കുക എന്നിട്ട് അത് ധ്യാനിച്ചുകൊണ്ട് കണ്ണടച്ച് കിടക്കുക അപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോകുമ്പോൾ ഈ വചനം നമ്മുടെ അകത്ത് കയറിക്കോളും അതുകൊണ്ട് ഇന്ന് പകൽ കാലം ദ്രാപകൽ ദൈവവചനം ധ്യാനിക്കുന്നവരായിരിക്കും അമ്മയൻ യോശു പറഞ്ഞതുപോലെ നീ രാവും പകലും എൻ്റെ വചനം ധ്യാനിക്കണം എന്താണെന്നറിയാം എന്ന് പറയാൻ നമ്മൾ വചനം കേട്ടു വചനം മനസ്സിലാക്കി അത് നമ്മൾ പെതുക്ക പെതുക്കെ നമ്മുടെ നാവ് കൊണ്ട് പറയണം ഇന്ന് രാവിലെ ഇപ്പം നിങ്ങളൊരു വചനം കേട്ടു ഈ വചനം കേട്ടു നിങ്ങൾ ഈ വചനം പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് വചനം പറഞ്ഞു എന്നിട്ട് ഇടയ്ക്ക് ഉറക്കെ പറഞ്ഞു ഞാൻ അമ്മേൻ ഞാൻ അവൻ്റെ വാചനം ധ്യാനിക്കുന്നവനായിരിക്കും എന്ന് പറയുന്നത് മൂന്നാമത്തെ വാക്യം പറയുന്നു അവൻ അപ്പോൾ ഈ വ്യക്തിയെ പറയുന്ന പേരാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ ഈ വ്യക്തി ആരാണ് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് അവിടെ ഭാഗ്യമാനം എന്ന് എഴുതിയിരിക്കുന്നത് എന്നാൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ബ്ലസ് എഡ്വേഡ് അപ്പം ഈ വ്യക്തി ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ എങ്ങനെ ഇരിക്കും അവൻ ആറ്റരികത്ത് നട്ടിരിക്കുക അവൻ പറിച്ചു നട്ടിരിക്കുക ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്നു നന്മ അനുഭവിക്കാൻ യോഗ്യതയില്ലാത്തവനായിരുന്നു പക്ഷേ അവനെ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ അപ്പം മേളത്തെ വാക്കുകൾ ൊക്കെ ധ്യാനിച്ചിട്ടുണ്ട് ഇതൊരൊക്കെ പറഞ്ഞു ഞാൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വർഷം ഞാൻ തക്കകാലത്ത് ഫലം കായ്ക്കും ഇല വാടി വാടിപ്പോകത്തില്ല അമേർ എന്ന് നമ്മൾ വിളിച്ചു പറയുന്നവരായിരിക്കും അപ്പം നമ്മൾ പറഞ്ഞു ഞാൻ എവിടെ നട്ടിരിക്കുന്നു ഞാൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നു ഞാൻ തക്കകാലത്ത് ഫലം കായ്ക്കും എന്റെ ഇല വാടി വാടിപ്പോകത്തില്ല ഒന്നുകൂടെ പറഞ്ഞു ഞാൻ ആറ്റരികത്ത് നട്ടിരിക്കും ഞാൻ തക്കകാലത്ത് ഫലം കായ്ക്കും എന്റെ ഇല വാടി വാടിപ്പോകത്തില്ല ഈ പ്രഭാതത്തിൽ കഥാവ് ഈ വചനങ്ങളാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്ത മായ വൃക്ഷമാണ് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും കർത്താവ് സാധിപ്പിച്ചു തരും പക്ഷേ ആദ്യം പറഞ്ഞ് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നാലാമത് പറഞ്ഞ കാര്യം ചെയ്യണം മൂന്ന് ചെയ്യരുതെന്ന് പറഞ്ഞ് മൂന്ന് കാര്യങ്ങൾ ചെയ്യരുത് നാലാമത് ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയായി തീരും നിങ്ങൾ ഫലം കായ്ക്കും നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും ഈ പ്രവാതി കർത്താവെ ഞങ്ങൾക്ക് എന്ന വചനത്തിനായിട്ട് സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ടവരാക്കി ഞങ്ങളെ മാറ്റിയല്ലോ അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹം അനുഭവിപ്പാൻ ഞങ്ങളെ വിളിച്ചല്ലോ അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഈ ശബ്ദം ഞങ്ങൾക്ക് ഓരോ മക്കളെ ദൈവം മാനിക്കുകയും യും ചെയ്യണം അവരുടെ ജീവിതത്തിൽ നടക്കരുതെന്ന് പറഞ്ഞ വഴിയിൽ അവർ നടക്കുവാനോ നിൽക്കരുതെന്ന് പറഞ്ഞ വഴിയിൽ നിൽക്കുവാനോ അമീൻ ഇരിക്കരുതെന്ന് പറഞ്ഞാൽ ഇരിപ്പിടത്തിന് ഇരിക്കാനോ ഇടവരാതെ കംപ്ലീറ്റ് ആയിട്ട് പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണമേ രാവും പകലും ദൈവോചനം ധ്യാനിപ്പാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമീൻ മീൻ ആ വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു